ജെയിംസ് കാമറൂൻ്റെ അവതാർ ഇന്നലെ നമ്മൾ റിലീസായിരിക്കുന്നത്, അവതാർ 2. ഞാനും ഇന്നലെ പോയി കാണാൻ പോയി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1 എക്സ്പെക്ട് ചെയ്ത് തീർച്ചയായിട്ടും 1 മികച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പോയി കണ്ടത്, കാരണം ജെയിംസ് കാമറൂണാണ്, മറ്റേ സെറ്റപ്പാണ്, അവതാറാണ്. ചെന്ന് കണ്ടപ്പോൾ നമ്മളൊരു കടപ്രസ്റ്റയിൽ ഒരു മലയാളം പടം കാണുന്ന ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയുള്ളൂ. കാരണം വെറുതെ കുറേ വലിച്ചു പടം, ഭയങ്കര ലാഗാണ് പടം. പടത്തിൽ ഗുഡ് എന്ന് പറയാൻ എനിക്കുള്ളത് കുറച്ച് ഗ്രാഫിക്സിൻ്റെ അതിവിശാലമായ 3D ആ ജെയിംസ് കാമറൂണിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. അതിനെ ഒരിക്കലും നമുക്ക് അതിനടുത്ത് താരതമ്യം ചെയ്യാനും പറ്റില്ല. സാധാരണ ഒരു മനുഷ്യന്മാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ, അവതാറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഗ്രാഫിക്സ് ഓക്കെ, പിന്നെ ഓഷൻ ആയതുകൊണ്ടാവാം, അതിൽ പരിമിതികളൊക്കെ ഉണ്ട്, കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായതുകൊണ്ടാവാം അങ്ങനെ ചെയ്തേക്കെന്ന് തോന്നുന്നു. പക്ഷേ പടത്തിന് ലാഗടിക്കൽ മാത്രമല്ല, പടം ഏകദേശം 3 മണിക്കൂർ 20 മിനിറ്റും ഉണ്ട്. അതാണ് ഒരുപാട് ലാഗായത് ഇപ്പോൾ പടം. പടം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2 സ്റ്റാറൊക്കെ നൽകാനുള്ള പടമുള്ളൂ. കാരണം വെറുതെ പൈസ പോയി എന്നൊന്നും പറയാനില്ല, നമുക്ക് കൊടുക്കുക പൈസ മുതലാവാനുള്ള കാഴ്ചകളും നമ്മൾ കാണാത്ത പല പല ടെക്നിക്സുകളും ടെക്നോളജികളൊക്കെ ഉണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതൊരു പുതിയ അനുഭവമായിരിക്കും. നമ്മൾ മലയാളിയെ സംബന്ധിച്ചോളം ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിത്തം കാണുന്ന ഫീലിങ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അതൊക്കെ നല്ലൊരു അനുഭവമാണ്. പക്ഷേ അവതാർ 1 ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. അതി മനോഹരമായിട്ട് തന്നെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവതാർ ആയിരിക്കുന്നത്. ഓഷ്യനിലുള്ള സെറ്റപ്പ് ആ ഒരു രീതി പടത്തിൽ ഒതുങ്ങി അങ്ങോട്ട് പോവുകയാണ്. പടം ഒന്ന് ഒതുങ്ങുകയും പടം ലാഗായി പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ അവതാർ 2. ഇത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.